ഭഗവാനെ, തുമ്മി പണ്ടാരം അടക്കേക്കണേ. മൂക്കുപൊടിയും മുളകുപൊടിയും കൂടെ മിക്സ് ചെയ്തേക്ക, നല്ല എഫക്റ്റ് ആയിരിക്കും. തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാടാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാ മണ്ഡപത്തിലേക്ക്. അടുക്കള ഒരു ഷോർട്ട്കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോണ്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. എടാ മണിയപ്പ, എന്നെ ഞാനങ്ങനെ വിടില്ല. ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാല. ഏലക്കാട് രുചി കൂടിപ്പോയി. അതിനുണ്ട് ചേട്ടാ, ഒരു ലക്ഷം സോപ്പും എടുത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എവിടെ കുളിച്ചു. എത്രയും പെട്ടെന്ന് മണ്ഡപത്തി എത്തണം. ഈ വണ്ടി തന്നെ കേറാം. അല്ല ചൂട് വയസ്സും ചേട്ടാ കുട്ടപ്പ ഉണ്ടോ? നമ്മുടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. ചേട്ടാ കല്യാണ മണ്ഡപത്തിലേക്ക് അടുത്തോണ്ട് പോരട്ട് വേണം. എന്റെ ചെരിപ്പം ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കലർ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോടാ. ഏതാടാ വഴി? ചാമ്പാറ് കലത്തിന്റെ അടപ്പാടാ. നീ അവിടെ കിടന്ന് ചാവു പണിയപ്പ. എടാ കൃഷ്ണ, എത്രയും പെട്ടെന്ന് പോയി താലി വെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ച് പഠിക്കവിടെ. ഇവൻ നാട് വിട്ട് വന്നിട്ട് തന്നെ ഇരുമ്പാണോ തിന്ന്? എന്ത് കനവാ. എടാ അതിരിക്കട്ടെ, നമ്മുടെ അപ്പന എവിടെ? അതാ പണ്ടായിരിക്കും പണി കൊടുക്കാൻ പോയിട്ട്. ആണാ മുന്നോ അച്ഛനെ എത്തിയിട്ടില്ല. അച്ഛൻ വന്നില്ലേ? പോകുന്നു. ഭാര്യയും കുട്ടികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയ. ക്ഷമിച്ചനുഗ്രഹിക്കണോ അച്ഛ? ഈശ്വരൻ നമ്പൂതിരി, അനുഗ്രഹം വേണ്ടത് എന്റെ അല്ല, അവിടുത്തെ. എത്ര കാലം ചെറുകിരടിയിൽ ഒളിപ്പിച്ചു വെക്ക. ഒടുവിൽ മോള് സ്വന്തം ചോര തിരിച്ചറിഞ്ഞല്ലേ. അതെ ശാലു,
കുറച്ചു കാലത്തേക്ക് വെറുതെ എങ്കിലും നീ മനുഷ്യനെ അച്ഛാന്ന് വിളിച്ചില്ലേ? വെറുതെയോ? എന്താ കൃഷ്ണ ഇത്? ഒരുപാട് പറയാനുണ്ട് സാർ. എന്ത്? സന്തോഷായി, എനിക്ക് സന്തോഷായി. ഉപേക്ഷിക്കല്ല മോളെ, ഏൽപ്പിക്കാണ്, സുരക്ഷിതമായ കൈകളിൽ. എന്റെ ചുമതല കഴിഞ്ഞു കുട്ടി, ഇനി നിന്നിൽ എനിക്ക് അവകാശമില്ല. നിന്റെ അച്ഛനാണ് എനിക്കുള്ളൂ. എന്നെ ആദ്യമായി കൈ പിടിച്ച് നടത്തിയ, പഠിക്കുന്ന കാലത്ത് ഉറക്കം ഒഴിച്ച് കാവലിരുന്ന, അമ്മയില്ലാതെ ദുഃഖം അറിയിക്കാതെ സ്നേഹം വാത്സല്യം വാരിക്കോരി തന്ന എന്റെ സ്വന്തം അച്ഛൻ. എന്തൊരിപ്പായത്! മുക്കാൽ മണിക്കൂറെങ്കിലും ഓട്ടോ ഉണ്ട് എയർപോർട്ടിലേക്ക്. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ? ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ഡോക്ടർമാർ വന്ന് കാത്തിരിക്കുക. എന്റെ ഡോക്ടറെ ഞാൻ എങ്ങോട്ടുമില്ല, ഇങ്ങനെ പോകുന്നോട്ടും പോട്ടെ. എന്റെ കൃഷ്ണ, നീ എങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, സമയമില്ല, ഫ്ലൈറ്റ് ഇപ്പോഴങ്ങ് പോവും. സാർ, നോ, കൃഷ്ണനോട് ഒരു കാര്യം പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും കാലം വിഡ്ഢിവേഷം കെട്ടി എല്ലാവരും കൂടി എന്നെ കളിപ്പിച്ചില്ലേ? മതിയായി, ഇനി കൃഷ്ണന്റെ സേവനം എനിക്ക് ആവശ്യമില്ല. കൃഷ്ണന്റെ മാത്രമല്ല, ആരുടെയും. അത് പറയാനും കൂടി തന്നെയാണ് സാർ ഞാൻ വന്നത്. ഞാൻ പോവാണ്, പക്ഷെ അതിനു മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് അതെനിക്ക് പാലിക്കണം. ബലമായി പിടിച്ചുകൊണ്ട് വന്നതല്ല, പൂർണ്ണ മനസ്സോടെ വളർത്തച്ഛന്റെ അനുഗ്രഹവും വാങ്ങി. സാർ, കൃഷ്ണന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പൊയ്ക്കോട്ടെ. വിലപ്പെട്ടതൊന്ന് ഇവിടെ വിട്ടേച്ച് പോവാണെന്ന് എനിക്കറിയാം. പോകാൻ വരട്ടെ. ഇനി പോയാൽ ബാംഗ്ലൂർ ഫ്ലൈറ്റ് കിട്ടുമോ ഡോക്ടർ? ശ്രമിക്കാം. എന്നാ നിങ്ങൾ എല്ലാവരും കൂടെ കൂടി എന്നെ തൂക്കിയെടുത്ത വണ്ടിയിലേക്ക് വെക്ക്. കൃഷ്ണ വേണ്ട, ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് ഞാൻ ഇങ്ങ് തിരിച്ചെത്തും. ഇവിടെ കാണണം രണ്ടുപേരും. വണ്ടി വിട്ടോടാ, വേട്ടെ, ഫ്ലൈറ്റ് മിസ് ചെയ്യല്ലേ ഭഗവാനെ. ഉണ്ണികൃഷ്ണ.